حيث أمر الله تعالى. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين وبعد. نبينا محمد صلى الله عليه وسلم والسلام إن تخطب يلا شيئا നമ്മുടെ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സമാധാനം, അതാണ് ഇന്നത്തെ വിഷയം. നമ്മുടെ നേതാവ് നബിയുടെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എവിടെ പറയപ്പെട്ടു കഴിഞ്ഞാലും അസ്സലാത്തു വസ്സലാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ചൊല്ലപ്പെടുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷണിക്കുന്നത് സമാധാനത്തിലേക്കാണ്, ശാന്തിയിലേക്കാണ്. അവിടുത്തെ ഹൃദയം അത് സമാധാനവും ശാന്തിയും നിറഞ്ഞൊഴുകുന്നതാണ്. അള്ളാഹുവിന്റെ അടിമകളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും നല്ല ധാരണ വെച്ച് പുലർത്തുന്നു. എല്ലാവരെ കുറിച്ചും നല്ലത് ചെയ്യുന്നു. അതുപോലെ സൃഷ്ടികളെ എല്ലാം അവർക്ക് നന്മകളുണ്ടാകണം എന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു. ഒരിക്കലും ആരോടും വകയോ വിദ്വേഷമോ അവിടെ നിന്ന് വെച്ച് പുലർത്താറില്ല. സഹാബികളോട് പറയുമായിരുന്നു ആരോടും വിദ്വേഷമോ വകയോ കാരണമോ ഒന്നുമില്ലാത്ത നിലക്ക് ശുദ്ധമായ മനസ്സോടെ നിങ്ങളിലേക്ക് പുറപ്പെടലിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ജീവിതം മുഴുവനും സമാധാനവും ശാന്തിയും ആയിരുന്നു. അവിടുത്തെ പ്രവർത്തനങ്ങളും അവിടുത്തെ വാക്കുകളും ജീവിതവും സ്വഭാവവും എല്ലാം വളരെ വലിയ സമാധാനമായിരുന്നു. ആരും കിട്ടിയാലും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം സലാം കൊണ്ട് തുടങ്ങുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ആ സലാം വ്യാപിപ്പിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്യുമായിരുന്നു. പരിശുദ്ധ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യമേത കാര്യം ഏത് എന്നതിനെ പറ്റി ഹദീസിൽ നമുക്ക് കാണാം. സലാം പറയുക, നിനക്ക് അറിയുന്നവനായാലും പരിചയമുള്ളവനായാലും അല്ലാത്തവനായാലും നീ സലാം പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിലൂടെ അത് തലമുറകളായി കൈമാറിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നാം ആ ഒരു ശീലം നമ്മുടെ ജീവിതത്തിൽ പകർത്താം. നമ്മുടെ വീടുകളെല്ലാം ശാന്തിയുടെ കേന്ദ്രങ്ങളാണ്, അതുപോലെ സമാധാനത്തിന്റെ ഉത്തമസ്ഥാനങ്ങളും ആയി തീരുന്നു. വീട്ടിലേക്ക് പ്രവേശിച്ചാൽ നീ സലാം പറയണം. എന്നാൽ അത് നിനക്കും നിന്റെ വീട്ടുകാർക്കും അത് വലിയ വർക്കത്തായി തീരുന്നതാണ്. സഹാബികളോട് ഈ ഒരു മഹത്തായ മൂല്യം പുറകെ പിടിക്കാൻ കൽപ്പിക്കുമായിരുന്നു. ആ സലാമിന്റെ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും ഇന്ന സലാം ഇസ്മുൻ മിൻ അസ്മാഇല്ലാഹി തആല. അസ്സലാം എന്നത് അള്ളാഹുവിന്റെ നാമങ്ങളിൽ പെട്ട ഒരു നാമമാണ്. വളഅല്ലാഹു ഫിൽ അർദ് അതിനെ അള്ളാഹു ഭൂമിയിലേക്ക് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം സലാം പറയുന്നതിനെ വ്യാപിപ്പിക്കണം. സലാം അത് തുടക്കത്തിൽ സ്ഥിരമായി ഉണ്ടാക്കണം. ആ സമാധാനത്തിന്റെ മഹത്തായ മൂല്യം നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ഏറ്റവും ശക്തമായ ഒരു സന്ദർഭം നിങ്ങളിലേക്ക് വരണം. ബുദ്ധിമാന്മാരെല്ലാം അവരുടെ എല്ലാം ശബ്ദം അവർ പറയുന്നത് സമാധാനം ശാന്തി അവരുടെ ശൈലിയതാണ്. അതുപോലെ മാന്യന്മാരും തത്വജ്ഞാനികളെല്ലാം പറയുന്നത് സമാധാനവും ശാന്തിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല
നിങ്ങളും സമാധാനത്തിന്റെ ഏർപ്പെടുകയും നിങ്ങൾ അള്ളാഹു ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഇവിടെ തന്നെ വലിയൊരു പാഠം നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. ചരിത്രത്തിൽ തന്നെ തുല്യതയില്ലാത്ത വലിയൊരു സമാധാനത്തിന്റെ ശാന്തിയുടെ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. മക്ക വിജയത്തിന്റെ ദിവസം എത്രയോ വലിയ അക്രമങ്ങൾ ചെയ്ത ആ ശത്രുക്കൾ അവരെയെല്ലാം കിട്ടിയ സന്ദർഭത്തിൽ അവരോട് ചോദിച്ചു, നിങ്ങൾ ഇപ്പോൾ ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അന്നത്തെ ആ ശത്രുക്കൾ പറഞ്ഞ മറുപടി അവർ വളരെ ദൈന്യതയോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യം തേടിക്കൊണ്ടു അതുപോലെ മാന്യമായ സഹോദരൻ ഒരു മകനുമാണ് എന്ന നിലക്ക് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞ മറുപടി അതെ, നിങ്ങൾക്ക് പോകാം, നിങ്ങൾക്ക് നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾക്കെതിരെ എന്തൊരു പ്രതികാരവും ഇല്ല. ഈ ഒരു സംഭവം അത് ചരിത്രത്തിൽ തന്നെ തുല്യതയില്ലാത്ത അതുകൊണ്ട് നാം അനുസംഭവങ്ങളുടെ മാതൃക നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയും നമ്മുടെ കുടുംബത്തിലാണെങ്കിലും നമ്മുടെ അയൽവാസികളോടും നമ്മുടെ കൂട്ടുകാരോടും അതുപോലെ നാം ഇടപെടുന്ന എല്ലാവരോടും ഈ ഒരു സ്വഭാവം നമ്മൾ കൊണ്ടുവരണം. മാത്രമല്ല നമ്മുടെ എല്ലാ ഇടപാടുകളിലും ഈ ഒരു കാര്യം നമ്മൾ ഓർക്കണം. ജനങ്ങളോട് നമ്മളിപ്പോൾ പെരുമാറുന്നുണ്ടെങ്കിലും ഈ ഒരു മനോഭത്തോടുകൂടി നമ്മളെ പിൻപറ്റാൻ ശ്രദ്ധിക്കണം. മാത്രമല്ല നമ്മുടെ ഭാഗത്തിൽ നിന്ന് ഒരു ശരിയും ഒരു ബുദ്ധിമുട്ടും മറ്റൊരാളും ഇല്ലാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. കാരണം ഹദീസിൽ കാണാം, യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത് ജനങ്ങളെല്ലാം നിർഭയനായവരാണ്. യഥാർത്ഥ വിശ്വാസി മുസ്ലിം മനസ്സലിമൻ നാസിലി, യഥാർത്ഥ മുസ്ലിം അവൻ ജനങ്ങളെല്ലാം അവന്റെ നാവിന്റെയും കയ്യിന്റെയും ശല്യത്തിനെ തൊട്ട് രക്ഷപ്പെട്ടവരാണ് യഥാർത്ഥ മുസ്ലിം. അതുപോലെ നമ്മുടെ കുടുംബരാജയങ്ങളാണ് അതുപോലെ നിങ്ങളോട് സലാം കൊണ്ട് അഭിവാദ്യം നൽകണേ അല്ലാ, ഞങ്ങളെ സമാധാനത്തിന്റെ ഭവനമാകുന്ന സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയും ചെയ്യണം എന്ന ആദ്യം നാം എപ്പോഴും നിസ്കാരങ്ങൾക്ക് ശേഷം വിട്ടുകൊണ്ടിരിക്കുന്നതുമാണ്. അതുകൊണ്ട് ഈ സമാധാനം ശാന്തി എന്ന് പറയുന്നത് അത് മഹത്തായ അടിസ്ഥാനപരമായ ഒരു മൂല്യമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നാം വളരെ ശക്തമായി നാം കൊണ്ടുവരണം. എല്ലാ ശരീരത്തും വളരെ ഊന്നിപ്പറഞ്ഞ ഒരു കാര്യമാണ് ഈ സമാധാനത്തിന്റെ കാര്യം. മാത്രമല്ല മനുഷ്യന്റെ പ്രകൃതി തന്നെ ആഗ്രഹിക്കുന്നതും മനുഷ്യന്റെ മനസ്സും ഹൃദയം എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതുമായ കാര്യമാണ് സമാധാനം എന്നുള്ളത്. അതുകൊണ്ട് നാം ഈ സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ആ നിലക്കുള്ള സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യണം. നമ്മുടെ ഹൃദയം എപ്പോഴും ശുദ്ധമായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ആഖിറത്തിൽ രക്ഷപ്പെടുന്നവർ ഇല്ല സലീമായ, ആരോടും വിദ്വേഷമില്ലാത്ത, പകയില്ലാത്ത, തെറ്റിദ്ധാരണകളൊന്നുമില്ലാത്ത ശുദ്ധമായ ഹൃദയത്തിന്റെ ഉടമകൾ ആരാണോ അവർ മാത്രമേ അല്ലാഹുവിന്റെ അടുക്കൽ വിജയിക്കുകയുള്ളൂ. അതുകൊണ്ട് സമാധാനവും ശാന്തിയും അത് നമ്മൾ പ്രചരിപ്പിക്കണം. നമ്മുടെ ജീവിതത്തിൽ മുഴുവനും അതുണ്ടാകണം. മറ്റുള്ളവരെ നാം ആ ഒരു വിഷയത്തിൽ പ്രേരിപ്പിക്കണം. അതുപോലെ അതിൻ്റെ ആ മഹത്തായ മൂല്യം നാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇനി നമ്മൾ മറ്റൊരാൾക്ക് സലാം പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? അങ്ങനെ അസ്സലാമു അലൈക്കും നമ്മൾ ഒരാളോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ശബ്ദങ്ങളും എല്ലാ ആഫത്തുകളിലും രക്ഷയുണ്ടാവട്ടെ. അതുപോലെ നിങ്ങൾക്ക് എല്ലാവിധ വെറുക്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ മറ്റെല്ലാ പ്രതിസന്ധികളിൽ നിന്നുമുള്ള നിർഭയത്വം അള്ളാഹു നിങ്ങൾക്ക് നൽകും.
ഫലമാകട്ടെ എന്നുള്ള ഒരു മഹത്തായ പ്രാർത്ഥനയാണ് അതിലൂടെ നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ അറിയണം, എല്ലാ വിജയത്തിന്റെയും എല്ലാ നന്മയുടെയും കാരണം അത് ഈ സമാധാനമാണ്, ശാന്തിയാണ്. അതുപോലെ നിങ്ങളുടെ തന്നെ ജീവിതത്തിലുള്ള ഉയർച്ചയ്ക്കുള്ള മഹത്തായ ഒരു ശർത്ത നിബന്ധന അതും ഈ ഇസ്ലാമാണ്. നിങ്ങൾ ഉന്നതി പ്രാപിക്കുന്നതിന് വേണ്ടി നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് ഏതൊരു സ്ഥലത്താണോ സമാധാനത്തിന്റെ അരുവി നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ അതിന്റെ ചുറ്റുഭാഗത്തായിരിക്കും ഏറ്റവും നല്ല സംസ്കാരം വളർന്നു വരുന്നതും മനുഷ്യത്വം ഏറ്റവും നല്ല നിലക്ക് ഉണ്ടാകുന്നതും അവിടെയായിരിക്കും. അതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ പ്രസിഡന്റ് ഷേഖ് മുഹമ്മദ് ബിൻ സായിദ് ഹക്കബ അവിടെ പ്രത്യേകം പറയുന്നത് കാണാം, ഇന്നസ്സലാമ ഹുവൽ അസാസു ലദീ നബനി അലൈഹി മുസ്തഖ്ബലന, നമ്മുടെ ഭാവി കെട്ടിപ്പടുത്തുന്നതിന്റെ അടിത്തറ എന്ന് പറയുന്നത് അസ്സലാം, അത് സമാധാനമാണ്. അതുകൊണ്ട് സമാധാനത്തിന് വേണ്ടി നിങ്ങൾ പ്രയത്നിക്കണം. പരസ്പരം നിങ്ങൾ സമാധാനമുള്ളവരാകണം. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ആ സമാധാനത്തിന്റെ അന്തരീക്ഷം നിങ്ങൾ ഉണ്ടാക്കുകയും നിങ്ങൾ പരസ്പരം ഇടപാടുകളിലും മറ്റെല്ലാ വിഷയങ്ങളിലും നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കുകയും ചെയ്യണം. നിങ്ങൾ സമാധാനത്തോടുകൂടി ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭൂമിയെ സ്വർഗമാക്കാം. അതുപോലെ നിങ്ങൾക്ക് ആഹ്ലാദത്തിൽ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ സുന്ദരമായി ജീവിക്കുകയും ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് കാണാം, ലഹും ദാറു സലാം ഇൻദ റബ്ബിഹിം, അള്ളാഹുവിങ്കൽ അവർക്ക് ദാറു സലാം സമാധാനത്തിന്റെ ഭവനം ഉണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതായിട്ട് കാണാം. അതുകൊണ്ട് എപ്പോഴും നാം സമാധാനം ഉയരും, ഈ സമാധാനത്തിന് പ്രചരിപ്പിക്കുന്നവരും ആകണം.